പിണറായി വിജയൻ ഓർമ്മിപ്പിച്ച പഴയ വിളിപ്പേരെന്താണ്? അമൂൽ ബേബി എന്നാണോ പപ്പു എന്നാണോ? രണ്ടാണെങ്കിലും അത് വിളിക്കേണ്ട സമയമാണോ ഇത്? അല്ല, അദ്ദേഹത്തിൻ്റെ വിളിപ്പേര് പല വിളിപ്പേരുകളും ഉണ്ടാവാം. അദ്ദേഹത്തിന് മാതാപിതാക്കൾ വിളിച്ച പേരുണ്ടാവാം. കോൺഗ്രസ്സിലെ പഴയ രാഹുൽ ബ്രിഗേഡ് ഉണ്ടല്ലോ, നമുക്ക് ഓർമ്മയുള്ള ആ രാഹുൽ ബ്രിഗേഡിലെ ചങ്ങാതിമാർ ഇപ്പോൾ ബി ജെ പിയുടെ പാളയത്തിൽ അവർ നേതാക്കളായി മാറിയിട്ടുണ്ടല്ലോ. അവർ വിളിച്ച വിളിപ്പേരാകാം, അതല്ലെങ്കിൽ ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ബി ജെ പി നേതാക്കളോ വിളിച്ച പേരാകാം, അല്ലെങ്കിൽ താങ്കളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ മറ്റേതെങ്കിലും ഓമന പേരിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ പേരാകാം. പാർലമെൻറ്റിൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം പ്രവർത്തിച്ചിട്ടുള്ള പലരും വിളിച്ചിട്ടുള്ള പേര് ഏതുമാകാം. ആ വിളിപ്പേരിനെ സംബന്ധിച്ചുള്ള ആ വിളിപ്പേരല്ല ഇവിടുത്തെ വിഷയം എന്നുള്ളത്. വിളിപ്പേരിനപ്പുറം പേരെന്തോ ആകട്ടെ, എൻ്റെ പേര് സമ്പത്ത് എന്നുള്ളത് എൻ്റെ വിളിപ്പേര് പല പേരുകളും ഉണ്ടാവാം. എന്നെ പാകിസ്ഥാൻ ചാരനെന്ന് ഇതേ ആറ്റിങ്ങൽ തന്നെ കോൺഗ്രസ്സുകാർ മുദ്ര കുത്തിയ ഒരു കാലവും ഉണ്ടായിരുന്നു 10 കൊല്ലത്തിന് മുമ്പ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. ഇവിടെ ഒരു കാര്യം, നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ന് ഒന്നാം ഘട്ടം വോട്ടെടുപ്പ് കഴിഞ്ഞു, അതിൻ്റെ പൂർണ്ണമായ ചിത്രം വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ തെരഞ്ഞെടുപ്പ് ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥയിലെ ഈ തെരഞ്ഞെടുപ്പിലെ ആദ്യത്തെ ഘട്ടത്തിൽ ആ വോട്ട് രേഖപ്പെടുത്തിയ സമ്മതിദായകരെ ഞാൻ അഭിനന്ദിക്കാനായി ഈ വേള വിനിയോഗിക്കുകയാണ്. അതിൽ ഇപ്പോൾ ഒരു 60% അപ്പുറം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകാം എന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന വാർത്ത, അല്ലേ? കൂടുതൽ ഒരു പക്ഷേ അതിൽ വന്നിട്ടുണ്ടാവാം. എന്തായാലും അത് ഈ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ ഇത്തരത്തിൽ ആളുകൾ പങ്കെടുക്കുന്നു എന്നുള്ളത് അത് അവരെ നമ്മളെല്ലാവരും, അതിപ്പോൾ ഞങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ മാത്രമല്ല, താങ്കൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ മാത്രമല്ല, നമ്മുടെ പൊതുസമൂഹവും അവരെ അഭിനന്ദിക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പുകൾ അത് വോട്ട് രേഖപ്പെടുത്താനായി സമ്മതിദായകരെത്തുക എന്നുള്ളത് പല വൈതരണികളെയും കടന്നുകൊണ്ടാണ്. നമ്മൾ കേരളത്തിൽ പലയിടങ്ങളിലും ഒരു പക്ഷേ 10 കിലോമീറ്റർ നടന്നാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും 10 കിലോമീറ്റർ നടന്നു, അല്ലെങ്കിൽ ഒരു 6 അവർ വഞ്ചിയിൽ കടന്നു വന്ന് വോട്ട് ചെയ്തു. ഇതൊക്കെ നമുക്ക് വലിയ ചിത്രമാണ്. പക്ഷേ കേരളത്തെക്കാൾ വലിപ്പമുള്ള ജില്ലകളുള്ള ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പലപ്പോഴും എത്തപ്പെടാൻ വളരെ ബുദ്ധിമുട്ടുള്ള, അങ്ങനെ ഒരു അൺറീച്ചബിൾ എന്നൊക്കെ പറയുന്ന പല സ്ഥലങ്ങളിലടക്കം ജനങ്ങൾ അങ്ങനെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയെന്നുള്ളതാണ് നമ്മുടെ ഇറ്റ്സ് ദ സ്ട്രെങ്ത് ഓഫ് ദ ഇന്ത്യൻ ഡെമോക്രസി, ദാറ്റ് ഇസ് ദ ബ്യൂട്ടി ഓഫ് ഇന്ത്യൻ ഡെമോക്രസി. അത്തരം ഒരു കാര്യത്തിൽ അത് ഞാൻ അഭിനന്ദിക്കാൻ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ ആരും വിമർശനത്തിന് അതീതരല്ല. അത് ഏത് രാഷ്ട്രീയ കക്ഷികളിൽ പ്രവർത്തിക്കുന്നവരും വിമർശനത്തിന് അതീതല്ല. ആ വിമർശനങ്ങളെന്ന് പറയുമ്പോൾ അതിൻ്റേതായ ഒരു സീമയുണ്ട്. ആ സീമ, ആ ഒരു അതിര്, അതിൻ്റെ ഒരു അതിർത്തി എന്നുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ചില ദിവസങ്ങളിൽ നമ്മൾ കണ്ടല്ലോ, ചില ഈ സൈബർ ആക്രമണങ്ങൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള ചില ചർച്ചകളും അത്തരം കാര്യങ്ങളൊക്കെ വന്നു. അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകുന്നത് ഒരു ശരിയല്ല. ദ ഇൻവയബിലിറ്റി ഓഫ് ദ ഹ്യൂമൻ ബോഡി എന്നുള്ളതുപോലെ തന്നെ നമ്മുടെ എല്ലാം വ്യക്തിത്വത്തെ, നമ്മുടെ എല്ലാം സ്വത്വത്തെ ബാധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അത് കടക്കാനും പാടില്ല. മറ്റൊന്ന്, ഇപ്പോൾ ഈ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിഷയങ്ങളെ സംബന്ധിച്ച് സഖാവ് പിണറായി വിജയൻ പറഞ്ഞു എന്നുള്ളത് അത് കോൺഗ്രസ്സിനെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കേണ്ടുന്ന കാര്യമൊന്നുമല്ല. അതൊരു ഫാക്റ്റാണ്, അതൊരു സത്യമാണ്. എന്താണെന്നറിയോ, ഈ ദി ഫാക്ട്സ് ഡു നോട്ട് സീസ് ടു എക്സിസ്റ്റ് ബിക്കോസ് ദേ ആർ ഇഗ്നോർഡ്. ഞാൻ എന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്തേക്ക്, വർത്തമാനകാലത്തിലെ ഫാക്ട്സ് ആണോ ഏറ്റവും പ്രധാനം? നിങ്ങൾ ഈ വർത്തമാനകാലത്തെ യാഥാർത്ഥ്യത്തിലാണല്ലോ നിങ്ങൾ ഒന്നിക്കാൻ തീരുമാനിച്ചത്, ഇന്ത്യ മുന്നണി എന്നൊരു മുന്നണി ഉണ്ടാക്കിയത്. ആ മുന്നണിയിലെ രണ്ട് കൂട്ടർ തമ്മിൽ പോരടിക്കുന്നത് എന്തു പറഞ്ഞുകൊണ്ടാണ്? അപ്പുറത്ത് അത് കേട്ട് ചിരിക്കുന്ന മറ്റൊരു കൂട്ടരുണ്ട് എന്നുള്ള കാര്യവും ശ്രീ സമ്പത്ത് താങ്കൾക്കറിയാമല്ലോ. താങ്കൾ ബുദ്ധിപൂർവം അല്ലെങ്കിൽ പക്വതയോടെ, ഒരു മിനിറ്റ് ശ്രീ സമ്പത്ത്, പക്വതയോടെ അതല്ലല്ലോ വിഷയം, അതല്ലല്ലോ ചർച്ച ചെയ്യേണ്ടതെന്ന് താങ്കൾ പറഞ്ഞു. പക്ഷേ പിണറായി വിജയനും അതറിയാലോ എന്താണ് ചർച്ച ചെയ്യേണ്ടതെന്ന്. അപ്പോൾ പഴയ വിളിപ്പേര് ഓർമ്മിപ്പിക്കുമ്പോൾ ഞങ്ങളാരും പ്രത്യേകം പേരൊന്നും രാഹുലിനെ വിളിച്ചിട്ടില്ല, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ മാധ്യമപ്രവർത്തകർ. ഇവിടെ രാഷ്ട്രീയത്തിൽ എതിരാളികൾ പല പേരുകളും അദ്ദേഹത്തെ പരിഹസിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് അമൂൽ ബേബി എന്ന വി എസ് അച്യുതാനന്ദൻ വിളിച്ചിട്ടുണ്ട്. അതായിരിക്കില്ല വി എസ് പറയുന്ന ഒരു പേര് പിണറായി വിജയൻ ഏറ്റെടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഏതായാലും പപ്പു എന്ന പരിഹാസ പേര് ആരാണ് എപ്പോഴും ഉപയോഗിക്കാറ് എന്ന് നമുക്കറിയാം. ശ്രീ സമ്പത്ത്, ഞാൻ ചോദ്യം ദീർഘിപ്പിക്കുന്നില്ല. നേരത്തെയും CPIM ഈ പപ്പു പ്രയോഗം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ പ്രയോഗം ദേശാഭിമാനി മുഖപ്രസംഗത്തിൽ എഴുതിയിട്ടുണ്ട്. പിന്നീട് അതിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഖേദം പ്രകടിപ്പിച്ച പേര് വീണ്ടും ഉന്നയിക്കുകയാണോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, ദേശാഭിമാനി എഴുതിയത് ഖേദം പ്രകടിപ്പിച്ചുവെങ്കിൽ ഇന്നിപ്പോൾ സഖാവ് പിണറായി വിജയൻ ആ പേര് ഉപയോഗിച്ചോ? ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ ഓമനക്കുട്ടൻ കള്ളനാണ് എന്ന് താങ്കളുടെ ഒരു സഹജീവി അത്തരത്തിൽ വിളിച്ചു പറഞ്ഞ ഈ പറഞ്ഞ ഒരു മനുഷ്യനെ വല്ലാതെ വ്യക്തിഹത്യ നടത്താനായ ഒരു തൊഴിലാളിയെ അത്തരത്തിൽ അതിന് ശ്രമിച്ചതിന് അവർ ആ ഖേദം പ്രകടിപ്പിക്കുകയോ ഇല്ലാതിരിക്കുകയോ? ഞാൻ ആ വിഷയത്തിലേക്കല്ല പറയുന്നത്.
ഇവിടെ എൻ ഡി എ മുന്നണി ഒരു ഭാഗത്ത്, ഇന്ത്യ മറുഭാഗത്ത്. ശരി, അതിൽ എൻ ഡി എ മുന്നണിയിലെ ഘടകകക്ഷികൾ എല്ലാവരും ഒരുമിച്ചാണോ മത്സരിക്കുന്നത്? ആണോ? പഞ്ചാബിലെ ശിരോമണി അകാലിദളും ബി ജെ പിയും പരസ്പരം അവരെന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ഒന്ന് പഞ്ചാബി ഭാഷയിലുള്ള മാധ്യമങ്ങളിൽ ഒന്ന് എടുത്തു നോക്കിയേ. ഒറീസയിൽ അങ്ങനെ, ഒഡീഷയിൽ അപ്പുറത്തേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ബിജു ജനതാദളും അവിടെ കോൺഗ്രസ്, ക്ഷമിക്കണം, ബി ജെ പിയും തമ്മിൽ എങ്ങനെയായിരുന്നു അവരെ ഇപ്പോൾ ഈ പറയുന്ന ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവരുടേതായിട്ടുള്ള ആ ഒരു ഭാഷാ പ്രയോഗം? ഇപ്പോൾ തൊട്ടപ്പുറത്ത് തമിഴ്നാട് സംസ്ഥാനത്ത് അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം എ ഡി എം കെ പ്രധാനമന്ത്രി തന്നെ വന്ന് അങ്ങനെ സ്വീകരിച്ച് കെട്ടിപ്പിടിച്ചതാണല്ലോ, തങ്ങളുടെ സഖ്യകക്ഷിയാണെന്ന് പറഞ്ഞപ്പോൾ സഖ്യകക്ഷി അല്ല എന്ന് പറഞ്ഞിരുന്നാലും അവരുടെ എ ഡി എം കെയുടെ സഖ്യകക്ഷിയാണ് എസ് ഡി പി ഐ. എസ് ഡി പി ഐക്ക് എതിരായിട്ടാണ് ഡിണ്ടിഗലിൽ സി പി ഐ മത്സരിക്കുന്നത്. അപ്പോൾ അവിടെ ബി ജെ പിയുടെ നേതാവിനോട്, സംസ്ഥാന പ്രസിഡന്റിനോട് ഈ ദ്രാവിഡ സംസ്കാരത്തെക്കുറിച്ചെല്ലാം ഞങ്ങളെ ഇങ്ങനെ ആക്ഷേപിച്ചുകൊണ്ടുള്ള മറ്റു കാര്യങ്ങളൊന്നും വേണ്ട എന്നുള്ള നിലയിലേക്ക് എ ഡി എം കെക്ക് പറയേണ്ടി വന്നത്? അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് സഖാവി പിണറായി വിജയൻ ഓർമ്മിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ കാലത്ത് ഈ രാഹുൽ ഗാന്ധിയുടെ സ്വന്തം മുത്തശ്ശി ഒന്നര വർഷക്കാലം ജയിലിലടയ്ക്കുമ്പോൾ പിണറായി വിജയൻ, അന്ന് ചിലപ്പോൾ താങ്കൾ ചിലപ്പോൾ ഒരു ചെറിയ കുട്ടിയായിരിക്കാം, ചിലപ്പോൾ ജനിച്ചിട്ടുണ്ടാകില്ല, ഞാൻ വയസ്സ് ചോദിക്കില്ല, ഞാനെന്നൊരു സ്കൂൾ വിദ്യാർത്ഥിയാണ്, എൻ്റെ അച്ഛനടക്കം അന്ന് ഡിഫൻസ് ഓഫ് ഇന്ത്യ റൂൾ അനുസരിച്ച് ജയിലിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് എം എൽ എ ആയിരിക്കുന്ന, കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എം എൽ എ, പിടികൂടപ്പെട്ടത്, കൊണ്ടുപോയത്, ആ വാനിനകത്ത്, ഓടുന്ന വാനിനകത്തൊട്ടുള്ള മർദ്ദനം, അത് കഴിഞ്ഞ് ജയിലിൽ വെച്ചുള്ള മർദ്ദനം, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം, ചരിത്രമല്ല ഞാനിപ്പോൾ പറയുന്നത്. ചരിത്രം ശരിയാണ്. ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പ്രത്യേക സഖ്യം രൂപീകരിക്കപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നല്ലോ. അന്ന് ഒരുമിച്ച് ചേർന്നവരുമായി ഇനിയും യോജിക്കേണ്ട ഒരു സാഹചര്യമാണോ ഉള്ളത്? അപ്പോൾ ആരുടെ തോളിൽ കൈയിട്ടുകൊണ്ടാണ് രാഹുലിനെ വിമർശിക്കുന്നത് എന്നുള്ള ചോദ്യം. ഇന്നിപ്പോൾ താങ്കൾ ഇപ്പോൾ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് ഓർമ്മിപ്പിച്ചല്ലോ. ഈ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ നാലിടത്ത് സി പി എമ്മും സി പി ഐയും ചേർന്ന് മത്സരിക്കുന്നു. അവിടെ ഡി എം കെ പിന്തുണയോടെയാണ്. ഈ ഇന്ത്യ മുന്നണിയുടെ സഖ്യത്തെക്കുറിച്ചാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. രാജസ്ഥാനിൽ ഇന്ന് സീമാറിലാണല്ലോ സി പി എം മത്സരിക്കുന്നത്. അവിടെ പിന്തുണ വേണ്ടത് കോൺഗ്രസിൻ്റെതാണ്. ആ പിന്തുണയൊക്കെ ലഭിക്കുന്നുമുണ്ട്. ഇങ്ങനെയൊക്കെ നിങ്ങൾ സഖ്യത്തോടുകൂടി, നിങ്ങൾക്ക് കേരളത്തിന് പുറത്ത് കോൺഗ്രസിൻ്റെ പിന്തുണ ആവശ്യമുണ്ട് ശ്രീ എ സമ്പത്ത്. ആ പിന്തുണ നിങ്ങൾ നേടിക്കഴിഞ്ഞ ശേഷം ഇവിടെ നിങ്ങൾക്ക് കോൺഗ്രസിനെ വിമർശിക്കാം, സംസ്ഥാനത്തെ കോൺഗ്രസിനെ വിമർശിക്കാം, നിങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ വിഷയങ്ങളുണ്ടല്ലോ. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു രാഷ്ട്രീയ മര്യാദ നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ രാഹുലാണ് ടാർഗറ്റ് എന്ന് വരുന്നത് എന്തുകൊണ്ടാണ് ശ്രീ എ സമ്പത്ത്? അത് ദേശീയ തലത്തിൽ വിവിധ മാധ്യമങ്ങൾ ഏത് രൂപത്തിൽ എടുക്കുന്നു, അത് അവതരിപ്പിക്കുന്നു എന്നുള്ള താങ്കളും കണ്ടിരിക്കുമല്ലോ. അതാ അല്ല, ഞങ്ങൾ ശ്രീ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നു എന്നുള്ളതിൽ താങ്കൾക്ക് വല്ലാതെ വേദനയൊന്നും തോന്നേണ്ട കാര്യമില്ല. ഞങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ വിമർശിക്കുകയും അവരുടെ ബി ജെ പി നേതാക്കളെ വിമർശിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ ശ്രീ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ വിമർശിക്കുക. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഒറ്റ സെക്കൻഡ് ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്തുകൊണ്ടാണ് സി എ എ എന്നൊരു പരാമർശം പോലും കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ ഇല്ലാത്തത് എന്നും സി എ എ സംബന്ധിച്ചുള്ളതിൻ്റെ എന്താണ് അഭിപ്രായമെന്ന് കോൺഗ്രസ്, നമ്മൾ ഡി ജൂറെ ഡി ഫാക്ടോ എന്നൊക്കെ പറയുമോ വക്കീലമാരുടെ ഭാഷയിൽ, ഡി ജൂറെ പ്രസിഡൻ്റായിട്ടുള്ള ആളുണ്ടല്ലോ അല്ലേ, ശ്രീ മല്ലികാർജ്ജുന ഖാർഗെ, അദ്ദേഹത്തോട് വാർത്താലേഖകർ ചോദിച്ചപ്പോൾ ഞാൻ പോയി രാത്രി കിടന്നുറങ്ങിയതിന് ശേഷം ആലോചിച്ചിട്ട് പറയാം എന്ന് പറഞ്ഞത് എന്താ? അപ്പോൾ അതിനെ ഞങ്ങൾ വിമർശിച്ചില്ലേ? സി എ എ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും മതേതരത്തെ തകർക്കുന്ന ഇവിടെ കൊണ്ടുവരുന്ന നിയമങ്ങൾ അത് ഇല്ലാതാക്കും, അത് ഒഴിവാക്കും എന്ന് കൃത്യമായി പറയുന്നുണ്ട് പ്രകടനപത്രികയിൽ. സി എ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ല എന്ന് താങ്കൾ പറയുന്നത് ശരിയാണ്. പിന്നീട് സി എ വിരുദ്ധ പരാമർശം എവിടെയും കോൺഗ്രസ് നടത്തിയിട്ടില്ല എന്ന് ബോധപൂർവം ആ ഒരൊറ്റ വിഷയത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ ഇവിടെ ഊന്നുന്നു എന്നുള്ള കാര്യവും അവിടെ നിൽക്കുകയാണ്. പാർലമെന്റിൽ സംസാരിച്ചിട്ടുണ്ട്, സി എ വിഷയത്തിൽ സമരത്തിൽ പങ്കെടുത്ത് കോൺഗ്രസ് നേതാക്കളും അറസ്റ്റ് വരിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ കേരളത്തിൽ വ്യാപകമായി പ്രചാരണം അഴിച്ചുവിടുമ്പോൾ അത് ദേശീയ തലത്തിൽ കൂടി നിങ്ങളെ നിങ്ങളുടെ കാര്യത്തിൽ പ്രതിഫലിക്കില്ലേ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആരാണ് മുഖ്യ ശത്രു എന്ന ചോദ്യത്തിന് രാഹുലാണോ ഇവിടെ? മുഖ്യ ശത്രു എന്നത് ഇന്ന് ഈ രാജ്യത്ത് ജനദ്രോഹ നടപടികൾ പിന്തുടരുന്ന, രാജ്യത്തെ വിറ്റുതുളയ്ക്കുന്ന, രാജ്യത്ത് അഴിമതിയെ വ്യവസ്ഥാപിതമാക്കുന്ന, നിയമവൽക്കരിക്കാൻ ശ്രമിക്കുന്ന, ഭരണഘടനയെ പൊളിച്ചെഴുതാൻ ആഗ്രഹിക്കുന്ന, വെറുപ്പിൻ്റെ രാഷ്ട്രീയം അത് പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള യൂണിയൻ ഗവൺമെൻറ്റിനെ താഴെയിറക്കുക എന്നുള്ളതും ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾക്ക് കരുത്തും നിർണായക സ്വാധീനവുമുള്ള ഒരു മതനിരപേക്ഷ സഖ്യം അത്തരത്തിൽ ഇന്ത്യയിൽ അധികാരത്തിൽ വരിക എന്നുമുള്ളതാണ്
എന്നാണ് ഞങ്ങളുടെ നിലപാട്. ആ നിലപാട് എടുക്കുമ്പോൾ തന്നെ ഇന്ത്യ മുന്നണിയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ ഇന്ത്യ മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളും ഒരുമിച്ച് തന്നെ നിൽക്കുകയില്ല എന്നുള്ളത് ഇതിന് മുമ്പ് നടന്നിട്ടുള്ള യോഗങ്ങളിൽ തീരുമാനമായിട്ടുള്ളതുമാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരത്തിക്കാട്.